ഓർമ്മപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമിനെ അതിന്റെ തനിമയോടെ, അതിന്റെ വിശുദ്ധിയോടെ ഏതൊക്കെ കാലഘട്ടങ്ങളിൽ പണ്ഡിതന്മാർ നേതൃത്വം കൊടുത്തോ ആ കാലഘട്ടങ്ങളിലെല്ലാം ഈ സമൂഹം നമുക്ക് അർഹമായ ആദരവ് തന്നിട്ടുണ്ട്, ബഹുമാനം തന്നിട്ടുണ്ട്, അംഗീകാരം തന്നിട്ടുണ്ട് എന്നതിന്റെ ഉദാഹരണമാണ് കാന്തപുരം ഉസ്താദിന് കേരളം നൽകിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യതകൾ. ഒന്നാം കേരള യാത്രയിലൂടെ കാന്തപുരം ഉസ്താദിൽ നിന്നൊരു ഗുരുനാഥനെ വായിച്ചെടുത്ത ബെന്നി ബഹനാൻ എന്ന ആ മുസ്ലിം സഹോദരൻ ഉസ്താദിന്റെ രണ്ടാം കേരള യാത്ര ആലുവയിലെത്തുമ്പോ ആ വേദിയിലേക്ക് കടന്നുവന്ന് അദ്ദേഹം നടത്തിയ പരാമർശം കാന്തപുരം ഉസ്താദിന് കാലം കൊടുത്ത ചരിത്രപരമായ ഒരടയാളത്തെ സംബന്ധിച്ചാണ്. അദ്ദേഹം പറഞ്ഞു, ചില പദങ്ങൾ കാലം ചിലർക്ക് മാത്രം ചേർത്തിക്കൊടുക്കുന്നതാണ്. ലീഡർ എന്ന് പറഞ്ഞാൽ നേതാവെന്നാണ് അർത്ഥം. കേരളത്തിൽ ഒരുപാടായിരിക്കെ രാഷ്ട്രീയ കേരളം ലീഡർ എന്ന പദം സ്വതന്ത്രമായി ഉപയോഗിച്ചാൽ കാലം അത് ചേർത്തിക്കൊടുത്തത് കെ കരുണാകരനാണ്. ഇതുപോലെ കേരളത്തിൽ ഉസ്താദുമാര് പലരും ഉണ്ടാകാം, എന്നാൽ ഉസ്താദ് എന്ന വിശുദ്ധനാമം സ്വതന്ത്രമായി പ്രയോഗിച്ചാൽ കാലവും ചരിത്രവും കർമ്മം കൊണ്ടത് ചേർത്തിക്കൊടുത്തത് കമറുലമാ കാന്തപുരമെത്തിയ അബൂബക്കർ മുസ്ലിയാർക്കാണെന്ന് ബെന്നി ബഹനാൻ എന്ന മുസ്ലിം സഹോദരൻ വിളിച്ചു പറയുകയാണ്. പല പ്രത്യേകതകൾ കൊണ്ടും പുതുമ കൊണ്ടും കേരളീയ സമൂഹത്തിന്റെ തിരുവീതികളിലൂടെ കടന്നുപോയ ജാഥകളിൽ ഒരു പുതിയ ചരിത്രം കുറിക്കുന്ന ഒരു ജാഥയായി കാന്തപുരം ഉസ്താദിന്റെ ജാഥ മാറി എന്നതാണ് വാർത്താമാധ്യമങ്ങളിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ജാഥയ്ക്ക് പ്രാധാന്യമുണ്ടാകുന്നത് ജാഥയുടെ സന്ദേശമാണ്. ജാഥയ്ക്ക് പ്രാധാന്യം വർദ്ധിക്കുന്നത് ജാഥ നയിക്കുന്ന നേതൃത്വത്തിന്റെ സവിശേഷതയാണ്. ഇത് രണ്ടും ഇവിടെ പ്രധാനമാക്കിക്കുന്നു. ഈ ജാഥയ്ക്കൊരു സന്ദേശമുണ്ട്. ഈ ജാഥയുടെ സന്ദേശം മാനവികതയുടെ സന്ദേശമാണ്. ഈ ജാഥയുടെ നായകൻ ബഹുമാനിയായ എ പി ഉസ്താദാണ്. ഉസ്താദ് ചില പേരുകൾ ചില ആളുകളിൽ എത്തിച്ചേരുമ്പോൾ അവർക്ക് മാത്രമായി അത് മാറുന്നു. നമുക്കറിയാം, ലീഡർ എന്ന പദം ഏത് രാഷ്ട്രീയ നേതാവിനെ കുറിച്ചും അത് ഉപയോഗിക്കാം. പക്ഷെ കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും അംഗീകരിക്കുന്ന ഒരേ ഒരു ലീഡർ ഉണ്ടായിരുന്നു, അത് ശ്രീ കെ കരുണാകരനായിരുന്നു. ഉസ്താദുമാർ പലരുമുണ്ടാകും, പക്ഷെ കേരള സമൂഹം അറിയപ്പെടുന്നത് ഉസ്താദ് എന്ന് കേൾക്കുമ്പോൾ കേരള സമൂഹം അറിയപ്പെടുന്നത് ശ്രീ എ പി ഉസ്താദിനെയാണ്. കരിപ്പൂർ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങിയ ഒരാൾ കേരളത്തിലെ ഉസ്താദിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ മലയാളികൾ ഒരുപോലെ വിരൽ ചൂണ്ടുന്ന കേരളീയ ജനതയുടെ ആസ്ഥാനമാണ് മർക്കസു സഖാഫത്ത് സുന്നിയ എന്നാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത്. സുഹൃത്തുക്കളെ, ഇവിടെ ഇസ്ലാമിനെ കൃത്യമായി അപഗ്രഥിച്ച് മാനവജനതയോട് കാലികമായി എങ്ങനെ അത് കൈമാറാമെന്നത് പ്രായോഗികമായി പഠിപ്പിച്ച് പ്രബോധനം ചെയ്ത് വിജയിച്ചു എന്നതാണ് കാന്തപുരം ഉസ്താദിനെ വ്യതിരിക്തനാക്കുന്നത്. എവിടെയൊക്കെ സംഘർഷങ്ങളുണ്ടോ അവിടങ്ങളിൽ കാന്തപുരം ഉസ്താദ് കടന്നു ചെല്ലുകയാണ്. കേരളം സൗഹൃദത്തിന്റെ മണ്ണായി നിലനിന്നത് ഇതുപോലെയുള്ള കർമ്മങ്ങളെ കൊണ്ട് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാരുടെ സാന്നിധ്യമാണ്. എന്നാൽ ഉത്തരേന്ത്യയിൽ പലപ്പോഴും നമ്മൾ വർഗീയ സംഘർഷങ്ങൾ വായിക്കുകയാണ്, കലഹങ്ങളും കലാപങ്ങളുമാണ് അവിടങ്ങളിൽ വായിക്കുന്നത്. എന്തുകൊണ്ട് ഉത്തരേന്ത്യ സംഘർഷഭരിതമാകുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അവിടെയുള്ള പൊതുസമൂഹത്തിന്റെ മനസ്സുകളിലേക്ക് ഇസ്ലാമിനെ സമാധാനപരമായി കൈമാറുന്നതിൽ അവിടെയുള്ള നേതൃത്വത്തിന് പരാജയം സംഭവിക്കുന്നു എന്നതാണ്. കരളുപറിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന സെക്യുലർ സമൂഹത്തിന്റെ മനസ്സുകളിൽ മുസ്ലിം വിരുദ്ധ ശക്തികൾക്ക് ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ അവർ ആയുധം കൊടുക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഡൽഹിയിൽ നിന്ന് വരുന്ന വിവാദങ്ങളുണ്ട്. രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് മീഡിയ സൃഷ്ടിച്ചു കൊടുത്ത രണ്ടു കായ്ബാലയങ്ങളാണ് പാളയം പള്ളിയും ഡൽഹി പള്ളിയും. മുസ്ലിങ്ങളുടെ സാധാരണ പള്ളിക്കപ്പുറം ഒരു പ്രാധാന്യവും അത് രണ്ടിനുമില്ലെന്നിരിക്കെ അതിലൂടെ ഇസ്ലാമിനെ വായിക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. എന്താണ് ലഹി ഇമാമുമാരിലൂടെ മുസ്ലിമിന്റെ വായിക്കപ്പെട്ടോലുണ്ടായ പ്രത്യാഘാതങ്ങൾ ഈ അടുത്ത് നിങ്ങൾ കേട്ടില്ലേ? തന്റെ മകനെ പിൻഗാമിയായി വാഴിക്കുന്ന ചടങ്ങിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ക്ഷണിക്കപ്പെടാത്ത സദസ്സിലേക്ക് പാക് പ്രധാനമന്ത്രി ക്ഷണിക്കപ്പെടുന്നു എന്ന വാർത്തയാണ് അതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളായി വരുന്നത്. എന്താണ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ഡൽഹി ഇമാമിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പാക് മന്ത്രിയുടെ സാന്നിധ്യം കൊണ്ട് ലഭിക്കാനുള്ളത് എന്ന് ചിന്തിക്കാനുള്ള പക്വത? ആ വിഷയത്തിലൊന്നു മാത്രമല്ല, അദ്ദേഹം ഇന്നലകളിൽ നടത്തിയ ഇടപെടലുകളിൽ എവിടെയും അദ്ദേഹം പുലർത്തിപ്പോന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നലകളിൽ ഡൽഹി ഇമാമുമാരിലൂടെ വായിക്കപ്പെട്ട മുസ്ലിം ഇന്ത്യ, ആ മുസ്ലിം ഇന്ത്യ മുസ്ലിം വിരുദ്ധ ശക്തികൾക്ക് ഇതര ജനവിഭാഗത്തിന്റെ മനസ്സുകളിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ആയുധം കൊടുത്ത ഇന്ത്യയാണ്.
ഇന്നലകളിൽ ഡൽഹി ഇമാമുമാരിലൂടെ വായിക്കപ്പെട്ട മുസ്ലിം ഇന്ത്യ മുസ്ലിം വിരുദ്ധ ശക്തികൾക്ക് വളരാൻ അവസരം കൊടുത്ത ഇന്ത്യയാണ്. ഇന്നലകളിൽ ഡൽഹി ഇമാമുമാരിലൂടെ വായിക്കപ്പെട്ട മുസ്ലിം ഇന്ത്യ ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വികാസങ്ങളും വിദ്യാഭ്യാസവും തടയപ്പെട്ട ഇന്ത്യയാണ്. അവിടെയാണ് ഒരു പുതിയ പൊൻപുലരിയെ കാന്തപുരം ഉസ്താദ് കർമ്മം കൊണ്ട് വിളയിച്ചെടുക്കുന്നത്. കേരളത്തിന്റെ സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ അവിടെ നിന്ന് നടത്തിയ സ്നേഹവിപ്ലവത്തിന്റെ അലയൊലികളെ മാതൃകയാക്കി വെച്ചുകൊണ്ട് ഇന്ത്യയുടെ ദേശീയ മേഖലകളിലേക്ക് അത് വ്യാപിപ്പിക്കാനുള്ള കർമ്മോത്സുകമായ നേതൃത്വം കാന്തപുരം ഉസ്താദ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഈ അടുത്ത് നടന്ന ഒരു പ്രസ്താവനയും അനുബന്ധമായ ചലനങ്ങളും. ആഗോള വഹാബി ഭീകരവാദത്തിന്റെ ആധുനിക തലച്ചോറായ സവാഹിരി ഈ അടുത്ത് നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. എന്താണ് സവാഹിരി പറഞ്ഞത്? ഞങ്ങളിനി ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്, ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇടപെടാൻ പോകുന്നത് എന്ന് ലോകത്തെ ഏതോ പാറമുടക്കുള്ളിലിരുന്ന് വീഡിയോ ക്യാമറയുടെ മുന്നിൽ മുഖം പ്രകടിപ്പിച്ചുകൊണ്ട് സവാഹിരി നടത്തുന്ന ഒരു പ്രസ്താവന കൊണ്ട് പരിഹരിക്കപ്പെടുന്നതല്ല ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പ്രശ്നം എന്ന് നമുക്കറിയാം. പക്ഷേ അതുകൊണ്ട് ഒരുപാട് പ്രത്യാഘാതങ്ങളുണ്ട്. മുസ്ലിം വിരുദ്ധ മനോഭാവമുള്ള ഭരണാധികാരികളുടെ മനസ്സുകളിൽ ഇസ്ലാമിനെ ഇതര ജനങ്ങളുടെ മനസ്സുകളിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ആവശ്യമായ ആയുധമായിരുന്നു സവാഹിരി നൽകിയത്. താടിയും തലപ്പാവുമുള്ള മുസ്ലിം ചെറുപ്പക്കാരന് ഏത് നിമിഷവും തെരുവിൽ നിന്ന് താലിബാനിന്റെ ചാപ്പകുത്തി തുറങ്കിലടക്കാൻ ആവശ്യമായ ഒരായുധമായിരുന്നു സവാഹിരിയുടെ പ്രസ്താവന. മാത്രമല്ലല്ലോ സുഹൃത്തുക്കളെ, ഇന്നലകളിൽ നാമുമായി ഇടപഴകി നിന്ന ഈ രാജ്യത്തെ പൊതുസമൂഹം ആ പ്രസ്താവനയിൽ മുസ്ലിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെന്ന് ഉറ്റുനോക്കുമ്പോ ഇന്ത്യയുടെ പക്ഷത്ത് നിന്നുകൊണ്ട്, മുസ്ലിങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട്, സമാധാനത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് വർഗീയ ഭീകരവാദിയായ സവാഹിരിക്കെതിരെ ആദ്യമായും അവസാനമായും ഇന്ത്യയിൽ നിന്ന് ഇടപെട്ട ഏക മുസ്ലിം പണ്ഡിതനാണ് കമറുല്ലമ കാന്തപുരം ഉസ്താദ്. എന്താണ് അവിടെ നിന്ന് പറഞ്ഞത്? ഇന്ത്യക്കൊരു സ്വതന്ത്രമായ ഭരണഘടനയുണ്ട്, ഇന്ത്യക്കൊരു വ്യക്തമായ ജുഡീഷ്യറിയുണ്ട്. ആ ജുഡീഷ്യറിയും ഭരണഘടനയും നിലനിൽക്കുന്ന കാലത്തോളം ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് അവരുടെ പ്രശ്നം പരിഹരിക്കാനുള്ള നേതൃത്വം ഇന്ത്യയിലുണ്ട്. ഇന്ത്യക്ക് പുറത്തൊരാളും അതിൽ ഇടപെടേണ്ടതില്ല, ആരും ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി മുതലക്കണ്ണീരൊഴുക്കേണ്ടതില്ല എന്ന് കാന്തപുരം ഉസ്താദ് നടത്തിയ പ്രസ്താവന ഇന്ത്യയുടെ ദേശീയ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇന്ത്യയിലെ ഒട്ടുമിക്ക ചാനലുകളിലും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അതിന്റെ അലയലുകളും ചർച്ചകളും അനുബന്ധമായി ഇന്ത്യയിൽ ആഗമനം നടന്നപ്പോ ആ ചർച്ചയ്ക്കു ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി പറഞ്ഞ ഒരു തിരുത്തുണ്ട് സുഹൃത്തുക്കളെ. എന്താണ് നരേന്ദ്രമോദി പറഞ്ഞത്? ഇന്നലകളിൽ ഗുജറാത്തിൽ നിരപരാധികളായ മുസ്ലിങ്ങളിൽ ഭീകരവാദത്തിന്റെ ചാപ്പുകുത്തി കൊലപ്പെടുത്തിയെന്ന് പറയപ്പെടുന്ന മോദി ആ പ്രസ്താവനയുടെ ശേഷം നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. എന്താണ് മോദി പറഞ്ഞത്? ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളുടെ ഇടപെടൽ കൊണ്ടാണ്, അവരുടെ പ്രതിരോധം കൊണ്ടാണ്, അവരുടെ പ്രവർത്തനം കൊണ്ടാണ് ഇന്ത്യയിൽ ഭീകരവാദികൾ വളരാതെ പോയത്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഭീകരവാദികളല്ല എന്ന് നരേന്ദ്രമോദി നടത്തിയ തിരുത്ത് അദ്ദേഹത്തിന്റെ കുറ്റസമ്മതമായി വായിക്കുന്നതിനേക്കാളേറെ നല്ലത്. ഇന്നലകളിൽ ഡൽഹി ഇമാമുമാരിലൂടെ വായിക്കപ്പെട്ട മുസ്ലിം ഇന്ത്യയിൽ ഈ സമുദായത്തെ അടിക്കാനുള്ള ആയുധം അവർക്ക് ലഭിച്ചിരുന്നെങ്കിൽ കമറുല്ലമ കാന്തപുരം ഉസ്താദിലൂടെ മുസ്ലിം ഇന്ത്യ വായിക്കപ്പെടാൻ ആരംഭിച്ചപ്പോ മുസ്ലിം സമുദായത്തിന്റെ മുന്നിൽ അവരെ അടിക്കുവാനും അക്രമിക്കുവാനുമുള്ള ആയുധം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മുന്നിൽ ഞാൻ നിരായുധനായിരിക്കുന്നു എന്ന് തുറന്ന സംവാദമാണ് നരേന്ദ്രമോദി നടത്തിയത്. കമറുല്ലമ കാന്തപുരം ഉസ്താദിലൂടെ വായിക്കപ്പെടുന്ന മുസ്ലിം ഇന്ത്യ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് വളരുവാനും വികസിക്കുവാനും കഴിയുന്ന ഇന്ത്യയാണ്. കമറുല്ലമ കാന്തപുരം ഉസ്താദിലൂടെ വായിക്കപ്പെടുന്ന മുസ്ലിം ഇന്ത്യ ഇന്ത്യ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ചരിത്രപരമായ പിന്നോക്കാവസ്ഥക്ക് പരിഹാരം കണ്ടെത്താൻ ഈ രാജ്യത്തെ സെക്കുലർ സമൂഹം നമ്മുടെ കൂടെ നിൽക്കുന്ന ഇന്ത്യയാണ്. അതാണ് കേരളത്തിന്റെ മാതൃക. 37 കൊല്ലക്കാലത്തെ മർക്കസിന്റെ മഹാവിസ്ഫോടനങ്ങൾക്ക് കരുത്ത് പകരുന്നത് ഈ രാജ്യത്തെ ആബാലവൃദ്ധം ജനങ്ങളാണ്. ആ നവോത്ഥാനത്തിന്റെ മാതൃക ഇന്ത്യയിലാകമാനം അവിടെ നിന്ന് വ്യാപിപ്പിക്കുകയാണ്. എവിടെ ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടുന്നുവോ അവിടെ അദ്ദേഹം കടന്നു ചെല്ലുകയാണ്. എവിടെയൊക്കെ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു അവിടങ്ങളിൽ കാന്തപുരം ഉസ്താദ് ഇടപെട്ട് തിരുത്തു നൽകുകയാണ്. കാന്തപുരം ഉസ്താദിന്റെ വരികളിൽ വിശങ്കലർത്തി മൗദൂ
പലപ്പോഴും ഈ രാജ്യത്തിന്റെ ഇടയിൽ തെറ്റായി വ്യാഖ്യാനങ്ങൾ ചുമക്കുമ്പോ മഹാനായ കാന്തപുരം ഉസ്താദ് കർമ്മം കൊണ്ട് അതിന്റെ തിരുത്തി തെളിയിക്കുകയാണ്. ഇവിടെ കാന്തപുരം ഉസ്താദിനെ ഫാസിസ്റ്റ് വിധേയായി വായിച്ചെടുക്കാൻ വേണ്ടി അച്ചുനിർത്തുന്ന പലരുമുണ്ട്. ആലോചിക്കേണ്ട വസ്തുതകളുണ്ട്. ഇവിടങ്ങളിൽ ആർക്കാണ് ഉത്തരേന്ത്യൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ കഴിഞ്ഞത്? കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ നടക്കുമ്പോ ഇന്ത്യയിൽ വ്യാപകമായി മുടങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യമുണ്ട്, ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇന്ത്യ വിടണം എന്നതായിരുന്നു അത്. ആ മുദ്രാവാക്യം ഇവിടെ ആനേടിക്കുമ്പോ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനസമൂഹത്തിനിടയിൽ ഇസ്ലാമിനെ തെറ്റായി വായിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുമ്പോ പ്രത്യേകിച്ച് ഗുജറാത്ത് പോലെയുള്ള ഒരു സംസ്ഥാനം ക്രൂരമായ വർഗീയ കലാപങ്ങളെ കൊണ്ട് വേട്ടയാടപ്പെട്ട് അരാജകത്വത്തിലേക്ക് കൂക്കൂട്ടിയ ഒരു ജനതക്കിടയിൽ അതുപോലെയുള്ള മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കുന്ന ആത്മവിശ്വാസക്കുറവ് കണ്ടറിഞ്ഞുകൊണ്ട് ആ വർഗീയവാദികളുടെ മൂക്കിന് ചുവട്ടിൽ ഗുജറാത്തിലെ അഹമ്മദാബാദ് എന്ന് പറയുന്ന ചരിത്ര പ്രാധാന്യമുള്ള തെരുവിൽ ആയിരങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അവിടെയുള്ള ജനതയെ കാന്തപുരം ഉസ്താദ് അഭിസംബോധനം ചെയ്യുകയാണ്. ആ വേദിയിൽ വെച്ചുകൊണ്ട് കാന്തപുരം ഉസ്താദ് തന്റെ മുമ്പിലുള്ള ജനങ്ങൾക്ക് നൽകിയ മെസ്സേജുകളിൽ പ്രധാനമായ മൂന്ന് പോയിന്റുകളുണ്ട്. ഒന്ന്, തങ്ങളെ തെറ്റിദ്ധരിച്ച് തങ്ങൾക്കെതിരെ മുസ്ലിങ്ങൾക്കെതിരെ ഇസ്ലാമിനെ കൃത്യമായി വായിക്കാൻ അവലംബങ്ങളില്ലാതെ നമ്മെ തെറ്റിദ്ധരിച്ച ജനവിഭാഗം ആ ജനവിഭാഗത്തിന്റെ മനസ്സുകളിലേക്ക് ഇസ്ലാമിനെ കൃത്യമായി സമാധാനപരമായി പരിചയപ്പെടുത്താനാണ് കാന്തപുരം ഉസ്താദ് സമയം കണ്ടെത്തിയത്. രണ്ടാമതായി, വർഗീയ സംഘർഷങ്ങളിലൂടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട സ്വന്തം സമുദായത്തിന് ആത്മവിശ്വാസം വെച്ചു പുലർത്താനുള്ള ആഹ്വാനങ്ങളാണ്. എന്താണ് അതിനു വേണ്ടി അദ്ദേഹം നടത്തിയത്? ആയുധമെടുത്ത് പ്രതിരോധിക്കാനല്ല. കാരണം ആയുധം എടുത്തുകൊണ്ട് സമുദായം നടത്തുന്ന ഏതൊരു ഇടപാടുകളും ഈ സമുദായത്തിന് ഇസ്ലാമിന് ക്രൂശിക്കപ്പെടാൻ കാരണമാകുമെന്ന് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തെയും വിശ്വാസത്തെയും കർമ്മത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ ബലത്തിൽ മുന്നേറ്റത്തിന്റെ കതിരജിക്കാനാണ് സ്വന്തം സമുദായത്തെ കാന്തപുരം ഉസ്താദ് ആഹ്വാനം നടത്തിയത്. തെറ്റിദ്ധരിച്ചവർക്ക് തിരുത്തു നൽകി സ്വന്തം സമുദായത്തിന് ആത്മവിശ്വാസം നൽകി ബോധപൂർവം ഈ സമുദായത്തിനെതിരെ കൊഞ്ഞനം കിട്ടുന്ന ഭീകരവാദികൾക്ക് താക്കീത് പറയാൻ ആ ഭീകരവാദികളുടെ മൂക്കിന് ചുവട്ടിൽ അഹമ്മദാബാദിൽ ആയിരങ്ങളെ വിളിച്ചുകൂട്ടി അഭിസംബോധനം ചെയ്തുകൊണ്ട് ആ ഭീകരവാദികളോട് തിരുത്തു പറയാൻ തന്റെ ഇടം കാണിച്ച ഒരു പണ്ഡിതനെ ഇന്ത്യയിലുള്ളോ അത് കമർലമാ കാന്തപുരമെത്തിയ ബുദ്ധക്കര മുസ്ലിയാരാണ്. സുഹൃത്തുക്കളെ, അവിടെ വെച്ച് കാന്തപുരം ഉസ്താദ് പറഞ്ഞ വാചകങ്ങളുണ്ട്. ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇന്ത്യ വിടണമെന്ന് പറയുന്നവരോട് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഇന്ത്യ വിടുന്നവരല്ല, ഇവിടെ മരിക്കുന്നവരാണ്. ഹിന്ദുസ്ഥാൻ ഹമാര വതൻ ഹേ, ഇന്ത്യ ഞങ്ങളുടെ രാജ്യമാണ്. ഇന്ത്യ മുസ്ലിമിന്റെതല്ല, ഇന്ത്യ ഹിന്ദുവിന്റെതല്ല. ഇന്ത്യ സ്വന്തം മാതാവിന്റെ മാതൃഹൃദയം പോലെ ഈ രാഷ്ട്രത്തെ മാനിക്കാനും സ്നേഹിക്കാനും കഴിയുന്ന മനുഷ്യരുടെ ജീവിതമിടമാണ് ഇന്ത്യ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടം വിട്ടുപോകുന്നവരല്ല, ഇവിടം മരിക്കുന്നവരാണെന്ന് ഫാസിസ്റ്റുകളോട് ഉറക്കെ പറയാൻ ഗുജറാത്തിലേക്ക് വാഹനം കയറിയ ഒരു നേതാവിന്റെ വരികളിൽ ആരെങ്കിലും വിസംഗലർത്തിയാൽ ആ പ്രശ്നിലിരിക്കുന്നവരെ പുറത്തേക്ക് മലയാളികൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവരാണെന്ന് മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളൂ. ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യൻ, ബുദ്ധൻ, ജൈന, അവർ പാബന്ദി ആപസ് ആപസ് ഇന്ത്യ കാം മുസൽമാന അഹമ്മദാബാദിന്റെ തെരുവിൽ ആയിരങ്ങളോട് ഇന്ത്യൻ മുസ്ലിങ്ങൾക്കും ഈ രാജ്യത്തിനും വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ പണ്ഡിതനെ അദ്ദേഹത്തിന്റെ അനുയായികൾക്ക്
വൈകുന്നേരങ്ങളിൽ നമ്മുടെ അങ്ങാടികളിൽ നമ്മൾ കേൾക്കുന്ന ഭരണിപ്പാട്ടിന്റെ ഭാഷ പോലും അന്യമാണ്. ഈ പ്രസ്ഥാനം സംസാരിക്കുന്നത് ഇന്ത്യൻ മുസ്ലിങ്ങളോടാണ്, ഈ രാഷ്ട്രത്തിന്റെ മുഖ്യധാരയോടാണ്. ഇസ്ലാമിക പക്ഷത്ത് നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനവും കാന്തപുരം ഉസ്താദും സംവദിച്ചുകൊണ്ടിരിക്കുന്നു.